വയനാട് പയ്യമ്പള്ളിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. വിളവെടുക്കാറായ പാടം ചവിട്ടിമെതിച്ച് ആനകൾ ഇറങ്ങുന്നത് പതിവ് സംഭവമായിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കൃഷിനാശം രൂക്ഷമായതോടെ ആശങ്കയിലാണ് കർഷകർ. നഗരസഭാ പരിധിയിലെ 13 14 15 വാർഡുകളിൽപ്പെടുന്ന മലയിൽപീടിക, കൂടൽക്കടവ്, ചാലികത, പാൽവെളിച്ചം, പടമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യമൃഗശല്യം രൂക്ഷമായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മലയിൽപീടിക ഭാഗത്ത് ആനകൾ കൂട്ടത്തോടെ കൊയ്യാറായ പാടത്തിറങ്ങി നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ്. പലരും തലനാരിഴക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 4-5 വർഷത്തിന് മുൻപ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 2-3 വർഷമായിട്ട് എല്ലാ കാട്ടുമൃഗങ്ങളും വന്ന് കൃഷികൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആന, പന്നി, കുരങ്ങ്, മാനം മുതലായ എല്ലാ വന്യമൃഗങ്ങളും തന്നാണ്ട് വിളകളും ദീർഘകാല വിളകളും മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ് മുതലായ കൃഷികളൊക്കെ കേടുവന്ന് നശിക്കുകയും വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ 95% കർഷകരും പശുക്കളെ വളർത്തിയാണ് ജീവിക്കുന്നത്. ആ പശുക്കളെ വളർത്തി ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പശുക്കൾക്ക് തിന്നാനുള്ള പുല്ല് തട്ടുപിടിപ്പിച്ചാൽ അത് ആനയും മാനും ഒക്കെ വന്ന് തിന്ന് നശിപ്പിക്കുന്നു. മുറ്റത്തിൻ്റെ അരികിൽ ഉള്ളത് പോലും പുല്ലും അതുപോലെ തന്നാണ്ട് വിളകളായ ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ സാധനങ്ങൾ മുറ്റത്തിൻ്റെ അരികിൽ നട്ടാൽ പോലും കിട്ടുന്നില്ല. വന്യമൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് സ്ഥലത്ത് വന്യമൃഗശല്യം വർദ്ധിക്കുന്നത്. കൃഷി നശിച്ച പല കർഷകർക്കും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. നട്ടുപിടിപ്പിക്കുന്ന വിളകളെല്ലാം തന്നെ ആനയും പന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതിനാൽ വഴിമുട്ടുകയാണ് പ്രദേശത്തെ കർഷക കുടുംബങ്ങൾ. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, വയനാട്.